നമസ്കാരം. നിലവറ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. സംസ്ഥാന പാതയിൽ കൂട്ടനാട് ചാലിശ്ശേരി റോഡിൽ മാലിന്യത്തണൽ വ്യാപകമായിരിക്കുന്നു. നാഗലശ്ശേരി പഞ്ചായത്തും ചാലിശ്ശേരി പഞ്ചായത്തും അതിർത്തി പങ്കിടുന്ന സൗത്ത് കൂറ്റനാടിനും വട്ടത്താണി സ്റ്റോപ്പിനും ഇടയിലുള്ള ഭാഗത്താണ് മാലിന്യം കുന്നുകൂടുന്നത്. രൂക്ഷമായ ദുർഗന്ധം മൂലം മൂക്കുപൊത്തി വേണം പാതയിൽ യാത്ര ചെയ്യുവാൻ. ചാക്കുകളിലും പ്ലാസ്റ്റിക് കവറുകളിലുമായാണ് മാലിന്യം റോഡിലെ കുറ്റിച്ചെടികൾക്കിടയിൽ വലിച്ചെറിയുന്നത്. മെഡിക്കൽ ഷോപ്പുകളിൽ നിന്നുള്ള മാലിന്യവും ഇവിടെയാണ് ഉപേക്ഷിക്കുന്നത്. രൂക്ഷമായ മാലിന്യം തള്ളൽ മൂലം വർഷങ്ങൾക്ക് മുൻപ് ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്ത് വാർഡുതല ആരോഗ്യ ശുചിത്വ പോഷക സമിതിയുടെ നേതൃത്വത്തിൽ മാലിന്യം തള്ളുന്നത് ശിക്ഷാർഹമാണെന്ന് കാണിച്ച് മുന്നറിയിപ്പ് ബോർഡ് സ്ഥാപിച്ചിരുന്നു. എന്നാൽ ഈ മുന്നറിയിപ്പ് ബോർഡിനും പുല്ലുവില കൽപ്പിച്ച് ബോർഡിന് ചുറ്റുമാണ് മാലിന്യം. കാൽനടയാത്രക്കാർക്കും റോഡരികിലെ വീട്ടുകാർക്കുമെല്ലാം ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഏറെയാണ്. പാതയരികിൽ മാംസാവശിഷ്ടങ്ങളും ഭക്ഷണാവശിഷ്ടങ്ങളും നിറഞ്ഞതോടെ തെരുവുനായ്ക്കളുടെ ശല്യവും രൂക്ഷമാണ്. ഇരുചക്രവാഹന യാത്രക്കാരുടെ ജീവനെ ഭീഷണിയാകുന്ന തരത്തിൽ റോഡുകൾ പുലർക്കാലങ്ങളിൽ തെരുവുനായ്ക്കളുടെ സങ്കേതമാണ്. ഇത് പ്രഭാത നടത്തത്തിന് എത്തുന്നവരെയും അപകടത്തിലാക്കുന്നുണ്ട്. പൊന്തക്കാടുകൾ നിറഞ്ഞുകിടന്നിരുന്ന ഭാഗത്ത് വേനൽക്കാലമായതോടെ കുറ്റിച്ചെടി ഉണങ്ങിയതിനാലാണ് ഇവയ്ക്കിടയിലെ മാലിന്യങ്ങൾ ഭൂരിഭാഗവും പുറത്തു കാണാൻ തുടങ്ങിയത്. മേഖലയിൽ നിരീക്ഷണ ക്യാമറകൾ സ്ഥാപിച്ച് മാലിന്യം തള്ളലിന് അറുതി വരുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സിസിടിവി ന്യൂസ്, തൃത്താല. ചാലിശ്ശേരി GCC ക്ലബ് ഹൌസ് നിയമസഭാ സ്പീക്കർ പി ശ്രീരാമകൃഷ്ണൻ സന്ദർശിച്ചു. തിങ്കളാഴ്ച രാവിലെ ക്ലബിലെത്തിയ സ്പീക്കറെ ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത് പൂച്ചെണ്ട് നൽകി സ്വീകരിച്ചു. ക്ലബ് സന്ദർശിച്ച സ്പീക്കറോട് ഗ്രാമത്തിൽ ലോങ് ടൈം കോച്ചിംഗ് ക്യാമ്പും സ്പോർട്സ് ഹോസ്റ്റൽ സൌകര്യവും വേണമെന്ന ആവശ്യം ഭാരവാഹികൾ മുന്നോട്ട് വച്ചു. ഇതിനായി പ്രോജക്ട് റിപ്പോർട്ട് തയ്യാറാക്കി നൽകുവാൻ സ്പീക്കർ ആവശ്യപ്പെട്ടു. 4 പതിറ്റാണ്ടായി കായികരംഗത്ത് മുന്നിട്ട് നിൽക്കുന്ന ക്ലബിന് സ്പീക്കർ എല്ലാ ആശംസകളും നേർന്നു. തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VP റെജീന, CPM ലോക്കൽ സെക്രട്ടറി TM കുഞ്ഞുകുട്ടൻ, ക്ലബ് പ്രസിഡന്റ് ഷാജഹാൻ നാലകത്ത്, വൈസ് പ്രസിഡന്റ് ഇക്ബാൽ AM, സെക്രട്ടറി മസൂദ്, PK സ്റ്റീഫൻ, നൌഷാദ് എന്നിവരും സന്നിഹിതരായിരുന്നു. KSKTU തൃത്താല ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃത്താല പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് നടത്തി. കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ തൊഴിലാളി ദ്രോഹ ബജറ്റിനെതിരെ മുദ്രാവാക്യം ഉയർത്തിയാണ് മാർച്ച് സംഘടിപ്പിച്ചത്. ജില്ലാ ജോയിന്റ് സെക്രട്ടറി VK ചന്ദ്രൻ മാർച്ച് ഉദ്ഘാടനം ചെയ്തു. ഏരിയ പ്രസിഡന്റ് KP ശ്രീനിവാസൻ അധ്യക്ഷനായി. മുൻ MLA ഇ ശങ്കരൻ, TP കുഞ്ഞുണ്ണി, TT അരവിന്ദാക്ഷൻ, MM രാജൻ, വേലുകുട്ടി തുടങ്ങിയവർ പങ്കെടുത്തു. പക്ഷേ കോർപ്പറേറ്റുകൾ ഉള്ള ലാഭം കൊയ്യാൻ വേണ്ടി മാത്രം ഇരിക്കുന്നവരാണ്. അവർക്ക് കൃഷിക്കാരിലെ പ്രാരാബ്ധമോ ജീവിത പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും അവർക്ക് ബാധകമല്ല. അവ കൃഷിക്കാരൻ ഉൽപ്പന്നം ഉൽപാദനം നിർത്തും. ഉൽപാദനം നിർത്തിക്കഴിഞ്ഞാൽ സംഭവിക്കുന്നത് എന്താ? അതിനും BJP ഗവൺമെന്റ് ഈ നയത്തിൽ വകുപ്പ് കൊണ്ടുവന്നിട്ടുണ്ട്. എന്താ വകുപ്പ്? കേന്ദ്ര ഗവൺമെന്റ് ഭൂമി ഏറ്റെടുക്കുക, എന്നിട്ട് കോർപ്പറേറ്റുകൾക്ക് കൃഷി ചെയ്യാൻ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുക. അതിന്റെ അർത്ഥം എന്താ? ഇന്ത്യ രാജ്യത്തെ കാർഷിക മേഖലയെ കോർപ്പറേറ്റ് വൽക്കരിക്കുക എന്നതാണ് മലയാളം. ആ കോർപ്പറേറ്റ് വൽക്കരിക്കുന്നതിന് വേണ്ടിയുള്ള നയ സമീപനമാണ് BJP ഗവൺമെന്റ് സ്വീകരിക്കുന്നത്. ഇതിനെതിരായിട്ടാണ് രാജ്യത്തെ കൃഷിക്കാരൻ അതിശക്തമായ പ്രക്ഷോഭത്തിൽ ഏർപ്പെടുന്നത്. കൃഷിക്കാരന് സമരമാണ് എന്ന് മാത്രം കണ്ടുകൊണ്ട് ഈ സമരത്തിൽ നമ്മൾ മുഖം തിരിച്ച് നിൽക്കേണ്ട കാര്യമില്ല. കൃഷിക്കാരനാണ് സമരത്തിൽ അവരുടെ മുദ്രാവാക്യം ഉയർത്തുന്നത്. പക്ഷേ രാജ്യത്തെ ജനങ്ങളെ ആകെ ബാധിക്കുന്ന ഒരു നിയമം അതിനകത്തുണ്ട്. വീണ്ടെടുക്കാം നവകേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസം എന്ന മുദ്രാവാക്യം ഉയർത്തി KSTU കാസർകോട് മുതൽ തിരുവനന്തപുരം വരെ നടത്തുന്ന വിദ്യാഭ്യാസ സംരക്ഷണ ജാഥയുടെ ഭാഗമായി KSTU ഒറ്റപ്പാലം വിദ്യാഭ്യാസ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സന്ദേശ ജാഥ നടത്തി. കൂറ്റനാട് നിന്നും ആരംഭിച്ച ജാഥ MLA VT ബൽറാം ഉദ്ഘാടനം ചെയ്തു. ഷിഹാബ് ആളത്ത് അധ്യക്ഷത വഹിച്ചു. PES സലാം മാസ്റ്റർ പതാക കൈമാറി. SMK തങ്ങൾ, CM അലി, യാഹുൽ ഹമീദ്, നാസർ തേലത്ത്, MN നൌഷാദ്, ഖാലിദ, അമീർ എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇത് എത്രയെണ്ണം തുടങ്ങി, എത്രയെണ്ണത്തിന്റെ DPR എങ്കിലും അംഗീകരിച്ചു, എത്ര എണ്ണം ടെൻഡർ നടപടികളിലേക്കെങ്കിലും കടന്നുപോയി, ഇതുവരെ അതിനുത്തരം പറയാൻ തയ്യാറാവുന്നില്ല. ഈ ഹൈടെക് സ്കൂളുകൾ തന്നെ 140 എണ്ണം കേരളത്തിൽ ഇതുവരെ പൂർത്തീകരിക്കപ്പെട്ടിട്ടില്ല. ഒരു നിയോജക മണ്ഡലത്തിലെ ഒരു സ്കൂൾ എന്ന നിലയിൽ ഉള്ള ഈ ഹൈടെക് കെട്ടിടങ്ങൾ പോലും കേരളത്തിൽ 140 എണ്ണം പ്രഖ്യാപിച്ചിട്ട് വെറും 60 എണ്ണം മാത്രമേ 5 വർഷം കൊണ്ട് പൂർത്തീകരിക്കപ്പെട്ടിട്ടുള്ളൂ. അപ്പോ ഇന്ന് പൊതുവിദ്യാഭ്യാസ മേഖലയിലേക്ക്
കുട്ടികൾ ഒഴുകിയെത്തുന്നുണ്ട് എങ്കിൽ അത് ഈ ഗവൺമെന്റ് വന്നതിന് ശേഷം നടത്തിയ പ്രവർത്തികളുടെ ഫലമായിട്ടാണ് എന്ന് പറയുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത്, എന്ത് സാങ്കത്യമാണുള്ളത്? ഈ കെട്ടിടങ്ങളൊക്കെ പൂർത്തീകരിച്ച് വരുമ്പോ ഒരുപക്ഷെ കൂടുതൽ കുട്ടികൾ വരുമായിരിക്കും, അപ്പൊ ക്രെഡിറ്റ് എടുത്താ പോരെ. ഇപ്പോ പോലും ഈ നിലയിലുള്ള പ്രചരണങ്ങളുമായിട്ട് കടന്നു പോകുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ്. നമ്മുടെ ഇവിടുത്തെ അവസ്ഥ എന്താ? ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ കിഫ്ബിയിലൂടെയുള്ള കെട്ടിടങ്ങൾ വരുന്നില്ല എന്ന് മാത്രമല്ല, എം എൽ എ ഫണ്ട് കൊണ്ട് സ്കൂളുകളിലെ കെട്ടിടങ്ങൾ നവീകരിക്കുന്നതിന് വേണ്ടിയും 2 കോടിയുടെയും 3 കോടിയുടെയും ഒക്കെ കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിന് വേണ്ടി കടന്നു വരുമ്പോ അതിനില്ലാത്ത തടസ്സവാദങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് മനഃപൂർവ്വം അതിനെ പരമാവധി വൈകിപ്പിക്കുക എന്ന സമീപനമല്ലേ ഇവിടെ സി പി എമ്മും വിവിധ പഞ്ചായത്തുകളും സ്വീകരിച്ചുകൊണ്ടിരുന്നത്? കടവല്ലൂർ യൂത്ത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായി പ്രതിനിധി സമ്മേളനം നടത്തി യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ സരിൻ ഉദ്ഘാടനം ചെയ്തു. അനീഷ് അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സോയ ജോസഫ്, അഡ്വക്കേറ്റ് ശ്യാംകുമാർ, നിതിൻ കൃഷ്ണ, റഫീഖ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന വ്യക്തിത്വ വികസന ക്ലാസ് ഇന്റർനാഷണൽ ട്രെയിനർ സെയ്ദ് ഹാരിസ് അവതരിപ്പിച്ചു. മണ്ഡലം സെക്രട്ടറി അഖില, കെ എസ് മുഹമ്മദ് അസ്ലം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. സിസിടിവിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സിസിടിവിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00. മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26. നമ്പറുകൾ ഒരിക്കൽ കൂടി 89 43 35 14 00, 89 43 35 14 26. സിസിടിവി നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. കടവല്ലൂർ വടക്കുമുറി ജുമാ മസ്ജിദ് കമ്മിറ്റിയുടെ ഉടമസ്ഥതയിലുള്ള 1.5 ഏക്കർ പടത്ത് കമ്മിറ്റി നേരിട്ട് നടത്തിയ നെൽകൃഷിയുടെ വിളവെടുപ്പ് നടത്തി. കൊയ്ത്തുത്സവത്തിന്റെ ഉദ്ഘാടനം പഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ രാജേന്ദ്രൻ നിർവഹിച്ചു. മതസൗഹാർദ്ദ സന്ദേശത്തോടെ വടക്കുമുറി മഹല്ല് കമ്മിറ്റി നടത്തിയ കൃഷി എല്ലാവരും മാതൃകയാക്കണമെന്ന് രാജേന്ദ്രൻ പറഞ്ഞു. കൊള്ളഞ്ചേരി പാടശേഖരത്തിലെ കാലങ്ങളായി പാട്ടത്തിനു കൊടുത്തിരുന്ന സ്ഥലത്താണ് ആദ്യമായി മഹല്ല് കമ്മിറ്റി നേരിട്ട് കൃഷി ഇറക്കിയത്. കൃഷിയിൽ നിന്നു ലഭിക്കുന്ന ആദായം സേവന പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാനാണ് കമ്മിറ്റിയുടെ ഉദ്ദേശം. മഹല്ല് കമ്മിറ്റിയുടെ കീഴിൽ കനിവ് ചാരിറ്റബിൾ സൊസൈറ്റി, പാലിയേറ്റീവ് കെയർ സെന്റർ എന്നിവ നിലവിൽ പ്രവർത്തിക്കുന്നുണ്ട്. കർഷകോത്തമ അവാർഡ് ജേതാവും മഹല്ല് പ്രസിഡന്റുമായ മാനംകണ്ടത്ത് മുഹമ്മദ് ഹാജി അധ്യക്ഷത വഹിച്ചു. പാടത്ത് വെള്ളത്തിന് ബുദ്ധിമുട്ട് നേരിട്ടപ്പോൾ കൃഷിക്കാവശ്യമായ വെള്ളം എത്തിച്ചു നൽകിയ വടക്കുമുറി പൈറ്റിഞ്ഞാലിൽ പ്രകാശനെ ചടങ്ങിൽ ആദരിച്ചു. കൊയ്ത്തുത്സവത്തിൽ വടക്കുമുറി ജുമാ മസ്ജിദ് ഖതീബ് സുലൈമാൻ ദാരിമി, വാർഡ് മെമ്പർ നസറത്ത് അബ്ദുൾ ഖാദർ, എ കെ സൈദാലി ഹാജി, എം എം ഹസൻകുട്ടി, എം കെ റിഫായിൻ, എം ബി മൊയ്തീൻ, പി എ ബഷീർ തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു. സിസിടിവി ന്യൂസ്, പെരുമ്പിലാവ്. ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഒട്ടനവധി പദ്ധതികൾ നടപ്പിലാക്കി വിജയം നേടിയ ഫാദർ ഡേവിസ് ചിറമൽ കാർഷിക മേഖലയിലും തന്റെ കഴിവ് തെളിയിച്ചിരിക്കുന്നു. കേരളം കൈവിട്ടുപോയ കാർഷിക സംസ്കാരത്തെ തിരിച്ചു പിടിക്കുക എന്നതാണ് അച്ഛന്റെ പുതിയ ലക്ഷ്യം. തന്റെ ഒരു വൃക്കദാനം ചെയ്ത് മാനുഷികതയുടെ മഹത്തായ മാതൃക തീർത്ത ചിറമലച്ചൻ, കൃഷി എന്റെ സംസ്കാരം എന്ന ശീർഷകത്തിലാണ് കാർഷിക വൃത്തിയെ പ്രോത്സാഹിപ്പിക്കാൻ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത്. ആദ്യപടിയായി മഞ്ഞൾ കൃഷിയിലാണ് അച്ഛൻ പരീക്ഷണം നടത്തിയത്. ഇത് വൻ വിജയമായി തീർന്നു. ഈ കേരളത്തിലെ സർവ കർഷകർക്കും ഉത്തേജനം നൽകാൻ അഗ്രിമൈക്കൾച്ചർ പ്രതിജ്ഞാബദ്ധമാണ്. അഗ്രിമൈക്കൾച്ചർ ഒരു കൂട്ടായ്മയാണ്, ഇതൊരു കമ്പനിയായിട്ട് നമ്മൾ രജിസ്റ്റർ ചെയ്യുകയാണ്. താൻ വികാരിയായ കടങ്ങോട് ഉണ്ണിമിശിഹ ദേവാലയത്തിലെ 3 ഏക്കർ പറമ്പിലാണ് ഗുണമേന്മയുള്ള മഞ്ഞൾ വിത്തിറക്കിയത്. 2500 കട മഞ്ഞളാണ് വിളവെടുപ്പിൽ പ്രതീക്ഷിക്കുന്നത്. കൃഷി വ്യാപിപ്പിക്കുന്നതിനായി 500 പേർക്ക് 10 കിലോ മഞ്ഞൾ സൗജന്യമായി നൽകും. ഇവിടെ 25,000 കട മഞ്ഞൾ പറിച്ച് കേരളത്തിൽ 500 കർഷകർക്ക് 10 കിലോ വെച്ച് സൗജന്യമായി നൽകുന്ന പ്രോജക്റ്റാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടത്. ഈ ഒരു സെൻട്രൽ ജയിലിൽ 1 ഏക്കർ, കൊരട്ടിയിൽ 1 ഏക്കർ, മൂവാറ്റുപുഴ 1.5 ഏക്കർ, അങ്ങനെ കിട്ടുന്ന സ്ഥലങ്ങളിലെല്ലാം വിവിധ ഇനം മഞ്ഞളും പച്ചക്കറികളും നട്ട് കാർഷിക സംസ്കാരത്തിൽ ഇത് കൃഷി ചെയ്ത് വിളവെടുക്കുന്നതിൽ നിന്ന് 10 കിലോ അച്ഛന് തിരികെ നൽകണം എന്നാണ് വ്യവസ്ഥ.
അടുത്തഘട്ടം 10 ഏക്കറിൽ കൃഷിയിറക്കാനാണ് അച്ഛൻ ലക്ഷ്യമിടുന്നത്. കേരള വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ജോജി കെ മാത്യു വിളവെടുപ്പ് ഉദ്ഘാടനം ചെയ്തു. ഫാദർ ഡേവിസ് ചിറമൽ അധ്യക്ഷനായി. AMC മാനേജിംഗ് ഡയറക്ടർ സി വി ജോസ് ആമുഖ പ്രഭാഷണം നടത്തി. ചെയർമാൻ രാജൻ പി തോമസ് ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. ചടങ്ങിൽ വിവിധ കൃഷികളിൽ മികവ് പുലർത്തിയ സ്വപ്ന സെബി, ദിലീപ് കുമാർ, കെ മുഹമ്മദ് സലീം, KS സിനോജ്, VK പത്മനാഭൻ, PL സിജോ, അച്യുതൻ പാലിയത്ത് എന്നിവരെ വിത്തും കൈക്കോട്ടും ഉപഹാരവും നൽകി ആദരിച്ചു. സിസിടിവി ന്യൂസ്, എരുമപ്പെട്ടി. പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യ രൂപീകരണ ദിനമായ February 17 സംസ്ഥാനത്ത് 18 കേന്ദ്രങ്ങളിൽ യൂണിറ്റി മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി തൃശൂർ ജില്ലാ കമ്മിറ്റിയുടെ കീഴിൽ ചെറുതുരുത്തിയിൽ യൂണിറ്റി മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കും. ചെറുതുരുത്തിയിൽ നടക്കുന്ന യൂണിറ്റി മാർച്ചും ബഹുജന റാലിയും പോപ്പുലർ ഫ്രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി അബ്ദുൾ ഹമീദ് ഉദ്ഘാടനം ചെയ്യും. വൈകിട്ട് 4:30 തെരഞ്ഞെടുത്ത വളണ്ടിയർമാർ അണിനിരക്കുന്ന യൂണിറ്റി മാർച്ച് കേരള കലാമണ്ഡലത്തിന് സമീപത്തു നിന്നും ആരംഭിക്കും. തുടർന്ന് ബഹുജന റാലിയും നടക്കും. ചെറുതുരുത്തി ഷഹീദ് അലി മുസ്ലിയാർ നഗറിൽ നടക്കുന്ന സമാപന സമ്മേളനത്തിൽ വിവിധ രാഷ്ട്രീയ സാമൂഹിക രംഗത്തെ വ്യക്തിത്വങ്ങൾ പങ്കെടുക്കും. ജില്ലാ പ്രസിഡന്റ് ഫാമിസ് അബൂബക്കർ, സെക്രട്ടറി സിദ്ദിഖുൽ അക്ബർ, പ്രോഗ്രാം കൺവീനർ KP മുഹമ്മദ് ഷെഫീഖ്, ഡിവിഷൻ ഭാരവാഹികളായ VS അബൂബക്കർ, RV ഷഫീർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ഒരുമിച്ച് നിൽക്കുക, നമ്മൾ ഒന്നായി നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള രാജ്യത്ത് നിലനിൽക്കുന്ന ഈ അരക്ഷിതാവസ്ഥ മാറ്റാൻ വേണ്ടി ഒന്നിച്ചു നിൽക്കണമെന്നുള്ള ആശയം മുന്നോട്ട് വെച്ചുകൊണ്ട് February 17 ചെറുതുരുത്തിൽ നടത്തുന്ന യൂണിറ്റി മാർച്ചിലേക്കും ബഹുജന റാലിയിലേക്കും പൊതുസമ്മേളനത്തിലേക്കും എല്ലാവരെയും ക്ഷണിക്കുന്നു. ഒപ്പം എന്റെ പ്രിയ മാധ്യമ സുഹൃത്തുക്കളുടെ അകമഴിഞ്ഞ സഹകരണം ഈ പരിപാടിക്ക് ഉണ്ടാകണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് നമ്മൾ ഇത്തവണ പോപ്പുലർ ഫ്രണ്ട് ഡേ ആചരിക്കുന്നത്. അത്തരത്തിൽ നമ്മളൊരു ആശയം മുന്നോട്ട് വെക്കാൻ കാരണം നമ്മുടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം കിട്ടി 7 പതിറ്റാണ്ട് കഴിഞ്ഞ് 2 മോഡി സർക്കാർ ഇന്ന് ഭരിച്ചുകൊണ്ടിരിക്കുമ്പോൾ രാജ്യത്തെ യഥാർത്ഥത്തിലൊരു സർവനാശത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം തിരഞ്ഞെടുത്ത വളണ്ടിയർമാരുടെ യൂണിറ്റി മാർച്ച് 4:30 ചെറുതുരുത്തി കലാമണ്ഡലത്തിന്റെ അവിടെ നിന്നാണ് തുടങ്ങുന്നത്. അതിൽ നമ്മൾ 5 ടീമാണ് നമ്മളതിന് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ഒരു ഓഫീസർക്കും ബാൻഡും അടക്കമുള്ള 5 ടീമുകളെയാണ് നമ്മൾ അതിൽ പ്രതീക്ഷിക്കുന്നത് യൂണിറ്റി മാർച്ചിന്. February 17 പോപ്പുലർ ഫ്രണ്ട് ഓഫ് ഇന്ത്യയുടെ സ്ഥാപക ദിനമാണ്. അന്നേ ദിവസം സംഘടന രാജ്യവ്യാപകമായിട്ട് പോപ്പുലർ ഫ്രണ്ട് ഡേ എന്ന പേരിൽ ആചരിക്കുകയാണ്. ഇതിന്റെ ഭാഗമായി കേരളത്തിൽ 18 സ്ഥലങ്ങളിൽ യൂണിറ്റി മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും നടക്കുകയാണ്. ഇതിനോടനുബന്ധിച്ച് തൃശൂർ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിക്കുന്ന യൂണിറ്റി മാർച്ചും ബഹുജന റാലിയും പൊതുസമ്മേളനവും ചെറുതുരുത്തിയിലാണ് നമ്മൾ സംഘടിപ്പിക്കുന്നത്. എപ്പോഴും മുതിർന്ന ആൾക്കാർ ചെയ്യുന്നതും പറയുന്നതും അതേപടി അനുസരിക്കുന്നവരാണ് കുഞ്ഞുങ്ങൾ. കോവിഡ് കാലത്ത് എവിടെ പോയാലും സാനിറ്റൈസർ ഉപയോഗിച്ച് കൈകൾ ശുചീകരിക്കണം എന്ന് പറഞ്ഞുകൊടുത്തപ്പോൾ കുഞ്ഞുങ്ങൾ അതും സ്വീകരിച്ചു. അതുപ്രകാരം വഴിയിൽ കാണുന്ന പൈപ്പിനും ലൈറ്റ് ബോർഡിന് താഴെയും സാനിറ്റൈസർ തിരയുകയാണ് കുഞ്ഞുങ്ങൾ. ഭീമൻ നൽകിയ ദൃശ്യത്തിലേക്ക്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.